എങ്ങനെയുണ്ട് ഫോട്ടോ? നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് ശിവേട്ട. അല്ല, ഇപ്പൊ ഇങ്ങനെ ഒരു ഫോട്ടോയും കൊണ്ടുവരാൻ തോന്നിയത് എന്താ? ഇത് സത്യം പറഞ്ഞ കൺമണിയുടെ ഐഡിയ. അവള് നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയാണല്ലോ. അവള് പറയാ, ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകള് എപ്പോഴും കാണുന്നത് പോലെ മുറിയിൽ ഇതുപോലുള്ള ഫോട്ടോ മാറ്റിയാല്. മാറ്റിയാലോ? മാറ്റിയാലെന്ന് കൺമണി പറഞ്ഞത്. എന്ന് വെച്ചാ തൂക്കിയിട്ടാ നല്ലതാണെന്ന്. ഓഹോ, ഇതൊക്കെ കൺമണി പറഞ്ഞു തന്നതല്ലേ? ഐഡിയ അവളുടേതാണെങ്കിലും ഞാൻ ചിന്തിച്ചപ്പോ അവള് പറഞ്ഞതിൽ ഒരു സൈക്കോളജി ഉണ്ടെന്ന് തോന്നി. സൈക്കോളജിയോ? അതെ, മനഃശാസ്ത്രം. അതായത്, ഇതുപോലെ സുന്ദരമായ മുഖമുള്ള ഒരു കുഞ്ഞിന്റെ മുഖം പലതവണ കാണുമ്പോ അമ്മയാവാൻ പോകുന്ന ഒരു പെണ്ണിന്റെ മനസ്സിൽ സുന്ദരനോ സുന്ദരിയോ ആയ സ്വന്തം കുഞ്ഞിന്റെ രൂപം ഉള്ളിൽ തെളിഞ്ഞു വരാലോ. എന്റെ ഭഗവതി, കുഞ്ഞിനെ കുറിച്ച് എന്തൊക്കെയാ ശിവേട്ടൻ ചിന്തിച്ചു കൂട്ടുന്നേ? കുഞ്ഞിനെ കുറിച്ച് മാത്രമല്ലല്ലോ, അമ്മയെ കുറിച്ചുള്ള ചിന്തയും കൂടി ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നത്. ഇത് മാത്രമല്ല കൺമണിയുടെ ഉപദേശങ്ങള്. നിന്റെ കയ്യിൽ കിലുകിലെ കിലുങ്ങുന്ന കുപ്പിവളകള് മാഞ്ചിട്ടേർന്നത്രേ. എന്നിട്ട് കുപ്പിവളകള് മാഞ്ചോ? ഏയ്, അതൊരു തരം തമിഴ് സിനിമകളിലൊക്കെ കാണുന്ന സ്ഥിരം പരിപാടിയാ. അല്ല, കൺമണിക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ? അവള് ജനിച്ചു വളർന്നത് അങ്ങനെ ഒരു കൾച്ചറിലല്ലേ എന്ന് കരുതി അവള് പറഞ്ഞ ഐഡിയ ഞാൻ വിട്ടില്ല കേട്ടോ. വളയാണോ? അതെ, പക്ഷേ കുപ്പിവളയല്ല, സാക്ഷാൽ സ്വർണവള. ഇത് എത്രയുണ്ട്? ഒരു പവൻ. ഇത്രയൊക്കെ വേണമായിരുന്നോ? ഇത്രയൊന്നും പോരാന്ന എന്റെ മനസ്സില്. തമ്പിസാറിന്റെ കടം വീട്ടി ചന്ദ്രോത്ത് തറവാട് തിരിച്ചെടുക്കാൻ വേണ്ടിയാണെങ്കിലും അമ്മാമ തന്ന സ്വർണം മുഴുവൻ ഞാൻ ചോദിച്ചപ്പോ അതെന്തിനാണെന്ന് ഒരു വാക്കുപോലും ചോദിക്കാതെ എല്ലായിടത്ത് തന്നവളാ നീ. അതിന്റെ പേരിൽ അമ്മായിയുടെയും ജയന്തിയടത്തിയുടെയൊക്കെ ഒരുപാട് വഴക്ക് നീ കേൾക്കുകയും ചെയ്തു. ആ കടങ്ങളൊന്നും വീട്ടാൻ എന്നെ കൊണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നിനക്കിതുപോലെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നിന്റെ സ്വർണം മുഴുവൻ തിരിച്ചു തരണമെന്നാ എന്റെ ആഗ്രഹം. അങ്ങനെ കഴുത്തിലും കാതിലും കൈകളിലും ഒക്കെ കുറെ സ്വർണം ഇട്ടുകൊണ്ട് നടക്കണമെന്നുള്ള മോഹമൊന്നും എനിക്കില്ല. എന്നും ശിവന്റെ ഈ സ്നേഹവും കരുതലും മാത്രം മതി എനിക്ക്. എന്തായാലും തൽക്കാലം കൈ നീട്ടാം.